വടകരയിലെ ഇന്നത്തെ കോവിഡ് കേസുകളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് വടകരയ്ക്ക് ആശ്വസിക്കാനുള്ള ഒരു ദിനമാണ്. ഇന്ന് സമ്പർക്കത്തിലൂടെ ആർക്കും തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല. എങ്കിലും വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് നഗരസഭയിൽ പോസിറ്റീവായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏറ്റവും ആശങ്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ കാര്യത്തിലാണ്. വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് 6 പേർക്ക് ഫലം പോസിറ്റീവായി വന്നിരിക്കുന്നു. ഇത് വില്യാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോത്ത സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എങ്കിൽ കൂടി സ്ഥിരീകരിച്ചവരിൽ ഒരാൾ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വടകരയിലെത്തുന്ന എത്രത്തോളം ആളുകളുമായി ഇയാൾക്ക് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ, അതായത് ആദ്യം തന്നെ ഇത്തരത്തിൽ പച്ചക്കറി കടയിലെ തൊഴിലാളിക്കായിരുന്നു രോഗം വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് ഇന്ന് സ്ഥിരീകരിച്ചവരിൽ ഒരാൾ 70 വയസ്സുള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ മകനും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടോത്ത് സ്വദേശികളായ 3 സ്ത്രീകൾ ഉൾപ്പെടെയാണ് 6 പേർക്ക് ഇന്ന് ഫലം പോസിറ്റീവായത്. കഴിഞ്ഞ ദിവസം കാവിൽ റോഡിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവായ ആളുകളായിരുന്നു ഇവർ. ഇന്നാണ് അവരുടെ ഫലം ലഭിച്ചത്. ഇന്നലെയും 6 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മുഴുവനായിട്ടും അടച്ചിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾക്കും കോവിഡ് പോസിറ്റീവായിട്ട് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇനി മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആവും എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. ഇതിൽ നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് എല്ലാ ഇടങ്ങളിലും കർശനമായ പരിശോധനകളായിരുന്നു പോലീസ് നടത്തിയിരുന്നത്. മിക്ക സ്ഥലങ്ങളും വടകരയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മിക്ക സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ റോഡിൽ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അഴിയൂർ പഞ്ചായത്തിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ, അതായത് കോവിഡ് ഡ്യൂട്ടിക്കുള്ള അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ഇന്ന് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഇവിടെ 7 പേർ അനധികൃതമായി, അതായത് മാസ്ക് ഇല്ലാതെയും മറ്റും 7 പേർ പുറത്തിറങ്ങിയതായി ശ്രദ്ധയിൽപ്പെടുകയും ഇവരെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് 1-ാം ഘട്ടം എന്ന രീതിയിലാണ് താക്കീത് നൽകിവിട്ടിരിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് അഴിയൂർ പഞ്ചായത്തിൽ 3 കുട്ടികൾ സൈക്കിളുമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും ജാഗ്രത നമ്മൾ പറയുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ പരമാവധി പുറത്ത് ഇറങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പുറത്തിറങ്ങിയ 3 കുട്ടികളുടെയും പാരൻസിനെ, രക്ഷിതാക്കളെ വിളിച്ച് അവർക്ക് താക്കീത് നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ അവിടെ ഒരു പെട്ടിക്കട തുറന്നിട്ടുണ്ടായിരുന്നു, ആ പെട്ടിക്കട അടപ്പിച്ചു. ഒപ്പം തന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് 2-വീലറിൽ യാത്ര ചെയ്ത ആളുകളെല്ലാം മടക്കി അയക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ അഴിയൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ തൂണേരി പഞ്ചായത്താണ്. തൂണേരി പഞ്ചായത്താണ് ഇപ്പോൾ ഏറ്റവും ആശങ്കയോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ദിനംപ്രതി പോസിറ്റീവ് കേസുകളൊക്കെ ഇവിടെ നിന്നും വരുന്നുണ്ട്. ഒപ്പം തന്നെ തൂണേരി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല ആളുകളും ക്വാറന്റൈനിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. തൂണേരി പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് നേരത്തെ ഒരു യോഗം ചേർന്നതിന്റെ പേരിൽ 32 ആളുകൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തിരുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ പരാതിയിൽ CPIM പുഷ്പാർച്ചന നടത്തി, അതായത് രക്തസാക്ഷി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തിയ CPIM പ്രവർത്തകർക്കെതിരെ ഇന്ന് നാദാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തുണേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് തുണേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഈയൊരു, അതായത് മുസ്ലിം ലീഗിന്റെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്രയും കടുത്ത നടപടി. ഒപ്പം തന്നെ വളയം ചെക്കിയാട് പഞ്ചായത്തുകളിലെ ആളുകൾക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നമ്മൾ വാണിമേൽ പഞ്ചായത്താണ് ഇപ്പോൾ നമ്മൾ ഏറെ ഭീതിയോടെ നോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. വാണിമേൽ പഞ്ചായത്തിലെ 2 കുടുംബങ്ങളിലെ 11 പേർക്ക് ഇന്ന് ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. ഈ 11 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ വടകരയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും കനത്ത ജാഗ്രത തന്നെയാണുള്ളത്. ജനങ്ങൾ അത്രത്തോളം ഭീതിയിലാണ്, കൂടുതൽ ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലും ചില രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്കൊരിക്കലും ആശ്വസിക്കാറായിട്ടില്ല. നമ്മൾ ജാഗ്രത തുടർന്നേ മതിയാവൂ എന്നാണ് ഇന്നത്തെ ഈ ഒരു ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുന്ന സൂചനകൾ.